നമസ്കാരം ഞാൻ ബിജേഷ് ഉള്ളൂർ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇന്ന് വർക്ക് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിലല്ല വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം തന്നെ ഷോർട്സ് ആൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സൂചിപ്പിച്ചു പക്ഷെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു സപ്പോ നമ്മൾ സൂചിപ്പിച്ചിരുന്ന എക്സാക്ട് ആയിട്ട് ആ ഒരു സപ്പോർട്ടിലേക്ക് എത്തിയിരുന്നില്ല നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലെത്തിയതിനു ശേഷം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ൂണിറ്റി ആക്ച്വലി നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റില് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല കാരണം എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബിസിനസിന്റെ നിന്നാണ് എപ്പോഴും നല്ലൊരു മൊമെന്റും മാർക്കറ്റിൽ കിട്ടുന്നത് നിഫ്റ്റിന്റെ ഒരു മൊമെന്റും വളരെ ചെറിയൊരു മൊമെന്റ് ആയിരുന്നു നമ്മൾ ഈ ഒരു ചെറിയൊരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ തൊട്ടടുത്തുള്ളൊരു സപ്പോർട്ട് റിസിസ്റ്റൻസുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരുന്നത് അത് മാനേജ് ചെയ്യേണ്ട രീതികളും പറഞ്ഞിരുന്നു നമ്മളത് സൂചിപ്പിച്ചിരുന്നു മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് റിസ്റ്റൻസ് നൽകിയിട്ടാണ് ഫിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പത്ത് റിസിസ്റ്റൻസിൻ്റെ ഒരു താഴെ ഒരു ഓപ്പണിംഗ് ആണ് ചെറിയ ടൈമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം നമ്മൾ സൂചിപ്പിച്ചിരുന്നു മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപതാണ് ഒരു സപ്പോർട്ട് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്താൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി റൈറ്റ് ടു സപ്പോർട്ടിൻ്റെ അടുത്തുനിന്നുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാനായിട്ട് സൂചിപ്പിച്ചിരുന്നു ഈ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് നിഫ്റ്റിയിലാണെന്ന മൂവ്മെൻറ്റം കിട്ടാഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പത്ത് ഈ ഒരു ഏരിയ നോക്കുക ഈ ഒരു ഏരിയയിലാണ് കുറച്ച് സമയം സസ്റ്റൈൻ ചെയ്ത് നിർത്തിയിരുന്നത് അതായത് ഏരിയയുടെ മുകളിലേക്ക് സസ്റ്റൈൻ അതായത് ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് റൈറ്റ് ടു റെസിസ്റ്റൻസ് ഏരിയയാണ് അതിന് ശേഷം ആയാലും അവസാനത്തൊരു സെക്ഷനിലായാലും അതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത് അതിന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് പിന്നെ നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസസിന്റെ ഒരു വർക്കിംഗ് കാണാനായിട്ട് സാധിക്കും നിഫ്റ്റിയിൽ മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കിട്ടാതി കിട്ടാതിരുന്നത് അൻപത് നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിങ് ഷോട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതിന് ശേഷം നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ആ ഒരു സപ്പോർട്ട് എടുത്തിരുന്നത് അൻപതിനായിരത്തി അറുപതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അതിന് ശേഷം റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഏരിയ ശ്രദ്ധിക്കുക അമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് നൽകിയിരുന്നത് ആ ഒരു ഏരിയ എക്സാക്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അതിന് ആയാലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി സസ്റ്റൈൻ ചെയ്തു അതിനുശേഷമായാലും ആ ഒരു പോസിറ്റീവ് മോമെന്റ്സിന്റെ മുകളില് നിലനിർത്തിയിരുന്നത് കാണാനായിട്ട് സാധിക്കും എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്ക് നോക്കുക റൈറ്റ് ആയിട്ടുള്ള റെസ്റ്റൻസിന്റെ അടുത്ത് എന്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വരും അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലേക്കും കൺവേർട്ട് ആവും എപ്പോഴും നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴും ലഭിക്കുക നിഫ്റ്റിയിലായാലും ഇന്നത്തെ ഒരു മൊമെന്റിലായാലും ഇന്നത്തെ ഒരു മൂവ്മെന്റ് ആയാലും റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കത് കിട്ടിയിരുന്നില്ല വരും ദിവസങ്ങളിലായാലും മാനേജ് ചെയ്യുന്ന കാട്ടി മുൻപ് തന്നെ നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂ എപ്പോഴും ശ്രദ്ധിക്കുക ലോങ് ടൈം ട്രെൻഡ് ശ്രദ്ധിക്കുക നിഫ്റ്റി വളരെ ചെറിയൊരു മൊമെന്റ് ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയൊരു മൊമെന്റ് ആണ് ഈ ഒരു കാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് നിലനിൽക്കുമ്പോ എപ്പോഴും ഭൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത് റൈറ്റ് ആയിട്ടുള്ള അതായത് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ അടുത്തു നിന്നുള്ള ഭൈരോപ്പർച്യൂണിറ്റിക്കാണ് കൂടുതലും ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത് കാരണം നിഫ്റ്റിയിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും ഇപ്പോഴും പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടില്ല നിഫ്റ്റിയിലായാലും ഈ ഒരു മൂവ്മെന്റ് മൊമെൻറ്റം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ലോവർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റം വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കറപ്ഷൻ തീരെ വരാത്തൊരു മൊമെൻ്റ് ആണ് ഇത് കുറച്ചൊരു ഡേഞ്ചർ മൊമെൻ്റ് ആണ് പക്ഷെ സ്ട്രോങ് പോസിറ്റീവ് ആണ് പക്ഷേ ഈ ഒരു സ്ട്രോങ് പോസിറ്റീവ് മൊമെൻ്റ് ആകും വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴും മാർക്കറ്റിൽ ഒരു ഫാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്താൽ ബൈക്ക് കൂടുതൽ അത് നൽക നൽകരുത് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റിസ്റ്റസ് അനുസരിച്ചാണ് മാനേജ് ചെയ്യേണ്ടത് അതായത് എത്ര വലിയൊരു മൊമെന്റ് ആയാലും എത്ര ദിവസം ഒരു മൊമെന്റ് ആയാലും ജസ്റ്റ് സിംഗിൾ ഡേ അക്കൗണ്ട് തന്നെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഈ മൊമെന്റത്തിനൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളത് സൂചിപ്പി സൂചിപ്പിക്കാറുള്ളതാണ് ഓൾമോസ്റ്റ് വീഡിയോസിലും വലിയൊരു മൊമെന്റ് മുകളിലേക്ക് വരുമ്പോഴായാലും ഈ എലക്ഷൻ സമയത്തായാലും നമ്മൾ കണ്ടതാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളാണ് ഈ ഒരു മൊമെന്റ് വന്നു കഴിഞ്ഞാൽ എത്ര ദിവസം എടുത്തിട്ടുള്ള ഒരു മൊമെന്റ് ആയാലും വളരെ ഫാസ്റ്റ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്ത് പോകും ഇപ്പം റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ അടുത്ത് നിന്നുള്ള ഒരു ബൈക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് നൽകേണ്ടത് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് കയറി നിന്നാൽ മാത്രമാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ബൈര് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇപ്പൊ വരും ദിവസങ്ങളായാലും നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏതാണ് റെസിസ്റ്റൻസ് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുക റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കാരണം മാർക്കെൻ്റെ ഒരു സെൻറ്റിമെന്റിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ആകുന്ന ഒരു സമയത്തായാലും ചെറിയ ടൈം ടൈമിനൊരു ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറയുന്നത് കാരണം ഈ ഒരു സെന്റിമെന്റിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കെൻ്റെ ഒക്കെ ഒരു സെന്റിമെന്റിൽ ശ്രദ്ധിച്ച ഡെയിലി ഗ്രാഫില് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഇവിടെ ഓൾമോസ്റ്റ് ദിവസങ്ങളിലൊക്കെ ഒരു റെഡ് ഹാൻഡ് പക്ഷെ ഒരു പോസിറ്റീവാണ് സെന്റിമെന്റ് പക്ഷെ ഓപ്പണിങ്ങിൽ ഓപ്പണിംഗ് ലെവലിൽ നിന്ന് താളത്തേക്ക് വന്നിട്ടാണ് നിഫ്റ്റ് ഒരു ക്ലോസിംഗ് വരുന്നത് അപ്പൊ വരും ദിവസങ്ങളായാലും നമുക്ക് മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പ്രിസിനസ് ഏതാ നമുക്ക് നോക്കാം ഇപ്പൊ റൈറ്റ് സപ്പോർട്ട് കാണുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റുപ്പാണ് സപ്പോർട്ട് കാണുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റുപ്പിന്റെ മുകളിൽ സസ്റ്റൈൻ ചെയ്തോടത്തോളം നിഫ്റ്റിയിൽ ഇൻ കേസ് എവിടെ ഓപ്പൺ ചെയ്താലും ഇൻ കേസ് ഈ ഒരു ലെവലൊക്കെ ഓപ്പൺ ചെയ്തു ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഷോർട്ട് ഷോർട്സില് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റൂപ്പിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യണം അതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻ ക്ലോസ് ചെയ്യാതെ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്ക് തന്നെയാണ് സാധ്യത കാണുന്നത് ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസുകൾ നൽകാനില്ല മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പന്റെ താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഇരുപത്തി മൂന്ന് നാനൂറ്റി അൻപത്തിരണ്ട് നാനൂറ്റി എഴുപത് തൊട്ടടുത്ത് സപ്പോർട്ട് ലെവലുകൾ എടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു മറക്കിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ സപ്പോർട്ട് ഓരോ ദിവസവും സപ്പോർട്ട് റിസസ് നൽകുന്നത് ഇത് സപ്പോർട്ട് റെസ്റ്റൻസ് ഇങ്ങനെ നൽകുന്നത് മാർക്കറ്റ് ചെറിയ റേഞ്ചിൽ നിൽക്കാനും ചെറിയ റേഞ്ചിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടാനും വേണ്ടിയിട്ടാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് വൈറ ഓപ്പർച്യൂണിറ്റി കേസ് ഓപ്പൺ ചെയ്യുന്നത് ഡൗൺ ഓപ്പണിംഗ് ആണ് അതായത് ഈ ഒരു ഈയൊരു സപ്പോർട്ടിലാണെങ്കിൽ ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ഷോർട്ട് സെൽ ചെയ്യാനുള്ളൊരു സപ്പോർട്ട് അല്ല ഷോർട്ട് സെൽ ചെയ്യാനുള്ള സപ്പോർട്ട് ഇരുപത്തി മൂന്ന് നാനൂറ്റി എഴുപതാണ് ഇത് ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ഇരുപത്തിമൂന്ന് നാനൂറ്റി എഴുപത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത ബൈര് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്ത് ഇരുപത്തി മൂന്ന് നാനൂറ്റി എൺപത്തി മുകളിലേക്ക് ബൈര് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് പക്ഷെ ഇതിന്റെ ഒരു താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈപ്പിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഇതിന്റെ താഴെ നിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം തൊട്ടടുത്താണ് സപ്പോർട്ട് റിസ്റ്റൻസുകൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു രീതിയിൽ മാർക്കറ്റിൽ അത് എടുക്കാറില്ല നമ്മൾ കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള നല്ലൊരു സപ്പോർട്ട് റിസൻസുകളാണ് നമ്മളെപ്പോഴും നൽകാറുള്ളത് പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സപ്പോർട്ട് റിസൻസുകളാണ് നൽകുന്നത് ഇതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന സപ്പോർട്ട് ബിസിനസ് ഇതേപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുക ഇരുപത്തി മൂന്ന് നാനൂറ്റി പത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് നാനൂറ്റി മുപ്പത്തി രണ്ടിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ തന്നെ ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക ഇതേപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് എന്റെ താഴത്തേക്ക് പോയാലും മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഈ സപ്പോർട്ടാണ് ഷോർട്ട് സെൽ ചെയ്യാനുള്ളത് ഇത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് മുന്നൂറ്റി ഇരുപത് ഒരു ഓപ്പണിങ് മാനേജ് ചെയ്യുമ്പോൾ ഒരു കാര്യം വൃത്തിയെന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിറ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി അതായത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് ബൈക്ക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക അതായത് എനിക്ക് സോളറ്റാലിറ്റി ഹൈ ആകുന്ന ഒരു സമയത്തായാലും മാർക്കറ്റിൽ ഹൈ വോളിയം വരുന്ന ഒരു സമയത്തായാലും ഈ റെസിറ്റൻസിന് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് എക്സാറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ ഒരു ഒക്കെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ ഒരു സിറ്റുവേഷൻ ഒക്കെ പോലെ ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയുടെ ഒക്കെ സിറ്റുവേഷനൊക്കെ പോലെ അതായത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അൻപതിനായിരത്തി അറുപതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും തൊട്ടടുത്ത ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത് മാനേജ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഒരു സപ്പോർട്ടിൻ്റെ താഴെ ക്ലോസ് ചെയ്താലാണ് സപ്പോർട്ടിൻ്റെ അതായത് നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തി മുപ്പത്തഞ്ചിന്റെ താഴത്തേക്ക് ഒരു കാനൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ടുകൾ മാനേജ് ചെയ്യേണ്ടത് ഒരു ദിവസങ്ങളായാലും നിഫ്റ്റിക്കായാലും ഇതേ രീതിയില് സപ്പോർട്ടുകൾ മാനേജ് ചെയ്യുക ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന എനിക്ക് മാർക്കറ്റ് താഴത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ലോവർ ലെവൽ സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകി നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ നോക്കുക ഇരുപത്തിമൂന്ന് ഇരുപത്തിനൂറിന്റെ അടുത്തൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു ലെവൽ റിവേഴ്സൽ ഏരിയ ആണ് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം ബാങ്ക് നിഫ്റ്റിയായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് സിറ്റുവേഷൻ സിറ്റുവേഷനായാലും മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബാങ്കിനിഫ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അൻപത് നാനൂറ്റി ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അൻപത് നാനൂറിന്റെ താഴത്തേക്ക് മാത്രമാണ് അൻപത് നാനൂറിൻ്റെ താഴത്തേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈപ്പിനുള്ള ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ അതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം അതിനുശേഷം അതിൽ സപ്പോർട്ട് കാണുന്നത് അൻപത് ഇരുന്നൂറ്റി ആണ് ഇരുന്നൂറ്റി മുപ്പൻ്റെ താഴെ അൻപത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നൂറ്റി തൊണ്ണൂറ്റി സോറി നൂറ്റി എഴുപത്തഞ്ചാണ് അൻപത് നൂറ്റി എഴുപത്തഞ്ച് ഹോൾഡ് ചെയ്തുകൊണ്ട് അൻപത് ഇരുന്നൂറ്റി മുപ്പിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഷോർട്സല് അൻപത് നൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴെ നിലനിന്നാൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസ് അൻപത് ഇരുന്നൂറ്റി മുപ്പത് അതേപോലെ തന്നെയാണ് ഈ ഒരു സപ്പോർട്ട് വർക്കൗട്ട് ചെയ്യേണ്ട അൻപത് നാനൂറ് എൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം അൻപത് നാനൂറ്റി ഏഴിന് മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അൻപത് നാനൂറ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഹയർ ലെവലിൽ കുറച്ച് അകലെയാണ് റെസിസ്റ്റൻസ് കാണുന്നത് ഈ ഒരു ലെവലിൽ എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നിരുന്നാലും ഈ ഒരു സപ്പോർട്ട് നിലനിർത്തി കഴിഞ്ഞാൽ അടുത്ത റിസിസ്റ്റൻ ഇതാണ് ഓപ്പൺ ചെയ്യുന്ന വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസിൻ്റെ താഴെയാണെങ്കിൽ ഷോർട്സെന്നെ തന്നെ ഇമ്പോർട്ടൻറ്റ് നൽകുക ഈ ഒരു ലെവലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ റെസിറ്റൻസിൻ്റെ നിന്ന് എപ്പോഴും തീരുമാനമെടുക്കുക റെസിറ്റൻസിൻ്റെ അടുത്തുള്ള ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ് ഹയർ ലെവൽ ഓപ്പണിംഗ് നിഫ്റ്റി നമുക്ക് നോക്കാം ഫിനെ ഇന്നത്തെ എക്സാക്ട് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് റൈറ്റ് സപ്പോർട്ടുകൾ നല്ല ട്രേഡ് കിട്ടാനുള്ള റൈറ്റ് സപ്പോർട്ടുകൾ നമുക്ക് നോക്കാം ഫിനിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പാണ് അപ്പൊ ഗ്യാപ് അപ്പ് ഓപ്പണിംഗ് ആണ് റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്സ് ഓപ്പർച്യൂണിറ്റി ഇമ്പോർട്ടന്റ് കൊടുക്കാവുന്നതാണ് ഇരുപത്തിരണ്ട് നാ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അറുന്നൂറ് ലെവലാണ് സപ്പോർട്ട് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഹോൾഡ് ചെയ്തുകൊണ്ട് അറുന്നൂറിന്റെ മുകളിലേക്ക് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിന്റെ മുകളിലാണ് അറുന്നൂറിന്റെ മുകളിൽ കാൻഡൽ ക്ലോസ് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് സ്റ്റോപ്പ് ലോസ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിന്റെ താഴെ ഒരു ഓപ്പണിംഗ് ഷോർട്ട്സിലാണ് ചെറിയ ടൈപ്പിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം അഞ്ഞൂറ് അഞ്ഞൂറിന്റെ താഴെ പോയി ശ്രദ്ധിക്കണം അഞ്ഞൂറ്റി ഇരുപതിന്റെ മുകളിൽ സസ്റ്റൈൻ ചെയ്താൽ ബൈ ആണ് അഞ്ഞൂറിന്റെ താഴെ പോയ വീക്ക്നെസ് ആണ് പ്രോഫിറ്റ് ബുക്കിംഗിന് സാധ്യത പക്ഷെ തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈരോ ഓപ്പർച്യൂണിറ്റി അഞ്ഞൂറ് അഞ്ഞൂറ് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അഞ്ഞൂറ്റി ഇരുപതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അറുന്നൂറിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈരോ ഓപ്പർച്യൂണിറ്റി നിഫ്റ്റി ബാങ്ക് ലോവർ ലെവൽ മുൻപ് പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക നിഫ്റ്റി ബാങ്ക് ഫിഫ്റ്റി നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിൽ ഇത്തരം ലെവലുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യുക മാർക്കറ്റ് വലിയ അവസരം അവസരമായിട്ട് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്